untaught കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിനിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമേ ഞാൻ റിക്വസ്റ്റ് ചെയ്തേക്കാം, എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശിവകുമാർ വയലിൻ എന്നാണ് ചാനലിൽ. താങ്ക് യു. ഇത് വന്നിട്ട് നമ്മുടെ ജണ്ട വരിശയിലെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞു ഇതുപോലെ നമ്മൾ ലെസണിനെ കുറിച്ചാണ് ഡീറ്റെയിൽസ് നോക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ജണ്ട വരിശയിലെ ഫസ്റ്റ് ലെസൺ, വാട്ട് ഇസ് ദ ഫസ്റ്റ് ലെസൺ ഓൺ ജണ്ട വരിശ ഈസ് സാസ രീതി ഗഗ മാമ പാപ്പ ദാദ നീനി സാസ. അത് എങ്ങനെ വായിക്കണം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ലെസണിൽ നോക്കിക്കഴിഞ്ഞു, ഞാൻ അതിലോട്ട് വീണ്ടും പോകുന്നില്ല. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ലെസൺ, സാസ നീനി ദാദ പാപ്പ മാമ ഗഗ രീസ. ഈ ലെസൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജണ്ട വരിശ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനെ പെർഫെക്റ്റ് ആക്കാനാണ്. സോ ഓൾറെഡി നിങ്ങൾ ഒരു സരിഗമ പതിനിസ പഠിച്ചത് കൊണ്ട് അത്ര എളുപ്പത്തിൽ മാത്രമുള്ള ആ ഒരു ലൈനിൽ നിങ്ങൾ ഓരോ സ്വരമും ആ ഏഴ് സ്വരം ഏത് രാഗത്തിലായാലും ആ ഏഴ് സ്വരം നിങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ ഫസ്റ്റ് ലെസൺ. അല്ലാതെ പറന്ന് അടുത്തടുത്ത ലെസൺ വായിച്ചു പോകാനല്ല, ഈ ഫസ്റ്റ് ലെസണിൽ തന്നെ നിങ്ങൾ ഈ ഏഴ് സ്വരവും കൃത്യമായിട്ട് ആ ജണ്ട വരിശ വായിക്കാം. അതായത് വയലിനിൽ എവിടെ വായിക്കണം, തേർഡ് സ്ട്രിങ്ങിൽ വായിക്കുന്നത്, പിങ്കി ഫിംഗർ പ്രാക്ടീസിങ് ആൻഡ് പിങ്കി ഫിംഗറൊക്കെ പാപ്പ കൃത്യമായിട്ട് വരുന്നുണ്ടോ, അതായത് പ്ലേസ് വരുന്നുണ്ടോ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒറ്റ ലൈനിലാണ്. അല്ലാതെ ജണ്ട വരിശ മൊത്തം വായിച്ചെല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ ഒരു ലൈൻ പ്രത്യേകം എടുത്ത് വെച്ച് നിങ്ങൾ ഒരു 100 പ്രാവശ്യം വായിച്ച് അതിന് ജണ്ട വരിശ എങ്ങനെ വായിക്കണം എന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കുക. സോ ഫസ്റ്റ് ലൈൻ ഓഫ് ജണ്ട വരിശ ഈസ് ഓൺലി ഫോർ മേക്കിംഗ് മേക്ക് പെർഫെക്റ്റ് ഹൗ ടു പ്ലേ ജണ്ട വരിശ. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി എന്ന് ബോധ്യപ്പെട്ടാൽ യു ക്യാൻ കം ടു ദ സെക്കൻഡ് ലെസൺ, ദാറ്റ് ഈസ് സാസ രീരി ഗഗ മാമ രീരി ഗഗ മാമ പാപ്പ ഗഗ മാമ പാപ്പ ഇങ്ങനെയാണ് പോകുന്നത് ആ ലെസൺ. സോ ഈ ലെസണിൽ എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെസണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെസണാണ്. ഇത് വന്നിട്ട് ഇത് കഴിഞ്ഞ് നിങ്ങൾ ശരിക്കും ജണ്ട വരിശയുടെ ഫോർമാറ്റ് പഠിക്കുമ്പോൾ അതിൽ വരുന്ന എല്ലാ ലെസണും, ഇതൊന്നും 8 പാർട്ടുണ്ട് ലെസൺ, ഇതിന് നോർമലി 8 പാർട്ടാണ് പഠിപ്പിക്കുന്നത്. 8 ആ പാർട്ടിലും ഈ ഇപ്പം ഞാൻ പറഞ്ഞ സെക്കൻഡ് സാസ രീരി ഗഗ മാമ രീരി ഗഗ മാമ പാപ്പ ഗഗ മാമ പാപ്പ ദാദ ഇനി പാപ്പ ദാദ ഇനി അവരോഹണം, ഇത് എല്ലാ ലെസൻ്റെ കൂടെയും വരും. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലെസൺ, സെക്കൻഡ് ലെസൺ എന്നുള്ളത്. കാര്യം നിങ്ങൾ നന്നായിട്ട് ഫസ്റ്റ് ലൈൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എല്ലാ ലെസണിലും വരുമ്പോൾ നിങ്ങൾക്ക് ആ ജണ്ട വരിശ എന്നുള്ളത് പെർഫെക്റ്റ് ആയിരിക്കും വായിക്കുമ്പോൾ. അത്ര പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് മറക്കരുത്. സാധാരണ എപ്പോഴും നമ്മൾ രണ്ടാമത്തെ ലെസണെ തനിയെ കാണുകയാണ്, ആ രണ്ടാമത്തെ ലെസൺ ഈ രണ്ടാമത്തെ ലെസൺ ഇവിടെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ലെസൺ മുതൽ രണ്ട് പാർട്ടായിട്ട് വരും. തേർഡ് ലെസൺ എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ ഒരു പാർട്ട് അപ്പുറത്തെ ഒരു പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് സെവൻത്ത് എല്ലാം അങ്ങനെയാണ് വരുന്നത്. അതിലെല്ലാം ഈ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് ഈ സെക്കൻഡ് ലെസണാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് നോട്ടിഫൈ ചെയ്യത്തില്ല, ചിലപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല, ചിലപ്പോൾ ഈ ലെസണാണെന്ന് വിചാരിച്ച് വായിക്കും. അതല്ല, സെക്കൻഡ് ലെസണാണ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിൽ തീർച്ചപ്പെടുത്തുക. അതിനെന്താ ഇങ്ങനെ ഇത്രയും ഞാൻ പറയാൻ കാരണം, ആ ലെസൺ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. കാര്യം രണ്ടാമത്തെ ലെസൺ പഠിക്കുമ്പോൾ തന്നെ അതിൽ പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ മൂന്നാമത്തെ ലെസണിൽ നമ്മൾ വരാവൂ. അപ്പോൾ മൂന്നാമത്തെ ലെസണിൽ ഈ രണ്ടാമത്തെ ലെസണിൽ പാട്ട് വരുമ്പോൾ ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല, അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ കം ടു തേർഡ്. ഈ തേർഡ് ജണ്ട വരിശയിലെ തേർഡ് എ ബി സി എന്ന് വെച്ചോളൂ, 1 2 3 ആ തേർഡില് മുതലാണ് ശരിക്കും ആ ജണ്ട വരിശ എന്നുള്ള ഇതിൻ്റെ പൂർണ്ണതയുള്ള പോർഷൻസ് തുടങ്ങുന്നത്. ആ ലെസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാസ സാസ രീരി ഗഗ രീരി സാസ രീരി ഗഗ മാമ. ഈ സാസ രീരി ഗഗ മാമ എന്ന് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ലെസണിൻ്റെ ഫസ്റ്റ് ലൈനാണ്. രീരി ഗഗ മാമ ഗഗ രീരി ഗഗ മാമ പാപ്പ രീരി ഗഗ മാമ പാപ്പ എന്ന് പറയുന്നത് ആ ഫസ്റ്റ് സെക്കൻഡ് ലെസണിൻ്റെ സെക്കൻഡ് ലൈനാണ്. ഇങ്ങനെയാണ് ആ ലെസൺ നമ്മൾക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെസണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യമായി നമ്മൾ
തുടർന്ന് സാസാരീരികാഗമമ പാപാ ദാദാ നീ സദാ പഠിച്ചു ദെൻ സാസാരീരികാഗമമ രീരികാഗമമ ഒന്ന് തുടങ്ങി അത് കണ്ടിന്യൂ ആയിട്ട് ഇത് എവിടെ നമ്മൾ പഠിച്ചോ ഒന്ന് ഞാൻ റിമൈൻഡ് ചെയ്യാം സരി സരിഗമ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എവിടെ ടെൻത്ത് ലൈനിൽ സരളി വെച്ചകൾ ടെൻത്ത് ലൈനിൽ ആ ഫോർമാറ്റാണ് ഇവിടെ വീണ്ടും ഡെവലപ്പായി പോയത് ഞാൻ അവിടെ പറഞ്ഞിരുന്നത് ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതാണ് ഇവിടെ നമ്മൾ ജെൻഡർ വെച്ചാൽ ചെയ്യുന്നത് ഓക്കെ സോ തേർഡ് ലെസന്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ ഒരു ലെസണിന് പോയിട്ട് തിരിച്ചു വരുന്നു സാ സാ രി ഗ ഗ രി ദെൻ സാ രി ഗ ഗ മ ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് ലൈൻ രീതി ഗഗ മാമ ഗഗ സെക്കൻഡ് പാർട്ട് രീതി ഗഗ മാമ പാപ സോ 8 സ്വരാസ് ഇൻ ഫസ്റ്റ് പാർട്ട് 8 സ്വരാസ് ഇൻ സെക്കൻഡ് പാർട്ട് ഇങ്ങനെയാണ് ഇത് ഡിവൈഡ് ആകുന്നത് രണ്ട് പാർട്ടായിട്ട് ഓക്കെ ശരി ഈ ഒരു ലെസൺ മാത്രമേ ഉള്ളൂ ജണ്ഡവരിശയിൽ പൂർണ്ണമായും ജണ്ഡവരിശയിൽ വരുന്നത് അതായത് എല്ലാം ദ്വൈതമായത് എല്ലാം ട്വൈസ് ഈ പെയറായിട്ട് വരുന്ന ഒറ്റ ലെസനെ ആക്ച്വലി ജണ്ടവരിശയ്ക്കുള്ളൂ ദാറ്റ് ഈസ് തേർഡ് ലെസൺ തേർഡ് ലൈൻ സാ സാ രി ഗ ഗ മ തുടങ്ങുന്ന ആ ഒരു ലെസണിൽ മാത്രമേ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ജണ്ടവരിശയെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺ ദാറ്റ് യു ക്യാൻ ടേക്ക് ഫ്രം ജണ്ടവരിശ ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ് അത് കഴിഞ്ഞ അടുത്ത ലെസണിലൊന്നും ഇത്രയും പൂർണ്ണതയില്ല ഇത് മാത്രമേ ഉള്ളൂ ദെൻ നെക്സ്റ്റ് ഫോർത്ത് എങ്ങനെയാ വരുന്നത് എപ്പോഴും സമയം എടുത്തു പോകുന്നു തോന്നുന്നു അപ്പൊ ഫോർത്ത് എങ്ങനെയാ വരുന്നത് നോക്കി കഴിഞ്ഞാൽ സാ സാ രി ഗ അഗൈൻ സെയിം ലെസൺ സെക്കൻഡ് ലെസൺ സാ സാ രി ഗ മ രി ഗ മ രി ഗ മ രി ഗ ഗ പോകുന്നു ഓക്കെ അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം ജണ്ടവശയ്ക്കകത്ത് സിംഗിൾ നോട്ട് കൊണ്ടുവന്നു ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോക്കൽ കോഡ് പ്രാക്ടീസ് ആയാലും ഫിംഗർ പ്രാക്ടീസ് ആയാലും മിക്സപ്പ് ചെയ്യണം കാര്യം നാളെ നമ്മൾ പഠിക്കുന്ന ലെസൺ എന്നിട്ട് ഒരുപോലെ ജണ്ടവശയും ഒരുപോലെ സിംഗിൾ ലെസൺ നോട്ടുമല്ല വരുന്നത് മിക്സപ്പ് ആവും അപ്പൊ അത് ഇവിടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ദെൻ രണ്ടെണ്ണം ജണ്ടവശയായി ഗ സ രി ഗ നാല് സിംഗിൾ നോട്ടായി ദെൻ സാ രി ഗ മ ഫോർ പ്രാക്ടീസ് ആ ലെസൺ പ്രാക്ടീസ് ഏരിയയിൽ ആ സെക്കൻഡ് പാർട്ട് വന്നുകൊണ്ടേയിരിക്കും ഫസ്റ്റ് പാർട്ടിലാണ് ഈ ചേഞ്ചസ് ഒക്കെ വരുന്നത് അല്ലേ അപ്പോൾ രണ്ട് ജണ്ടവരിശയും നാല് സിംഗിൾ നോട്ടും എട്ട് സ്വരമായി ഇങ്ങനെയാണ് അതിൻ്റെ ഫോർത്ത് ഇത് വരുന്നത് ABCD വരുന്നത് ജണ്ടവരിശയിൽ മനസ്സിലായോ ശരി ഇതിൻ്റെ അടുത്ത ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെയാണ് വരുന്നത് ഇവിടെ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രണ്ടെണ്ണം ജണ്ടവരിശ പിന്നെ അടുപ്പിച്ച് നാലെണ്ണം സിംഗിൾ നോട്ട് അല്ലേ ഇതിൻ്റെ അടുത്തത് അഞ്ചാമത്തത് നോക്കിക്കഴിഞ്ഞാൽ സാ സാ രി സാ സാ രി സാ സാ രി ഗ ഗ മ മ വളരെ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ഇവിടെ എങ്ങനെയാ വന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ അവർ മിക്സപ്പ് ചെയ്ത് കാണിച്ചു നിങ്ങൾക്ക് അതായത് നിങ്ങൾ അത് കറക്റ്റായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇത് രണ്ടും കൂടെ മിക്സായി തുടങ്ങി എങ്ങനെ സാ സാ ജണ്ട വരിച്ച രി ഒരു സിംഗിൾ നോട്ട് എഗെയിൻ സാ സാ ജണ്ട വരിച്ച എഗെയിൻ രി സിംഗിൾ നോട്ട് രണ്ട് സിംഗിൾ നോട്ട് അപ്പൊ ഇത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് അപ്പോൾ സാ എന്ന് വരുന്ന പോലെ സാ സാ രി സാ സാ രി സാ രി അപ്പൊ എവിടെയൊക്കെ മാത്രം ആ വോക്കൽ കോഡ് മൂവ് ചെയ്യുക അല്ലെങ്കിൽ എവിടെ മാത്രം ഈ ഫിംഗർ എടുത്ത് അടിക്കുക അടിക്കാത്ത സ്ഥലത്ത് സ്മൂത്ത് ആയിട്ട് ആ ഫിംഗർ പോകുന്നുണ്ടോ ഇത് മിക്സ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ഫസ്റ്റ് മിക്സ് അവർ കാണിച്ചു തന്നു അല്ലെ എപ്പോഴും സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് കണ്ടോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ അതുകൊണ്ട് അത്ര പക്കയായിട്ടാണ് നമ്മൾ അവർ കമ്പോസ് ചെയ്ത് തന്നിരിക്കുന്നത് നമുക്ക് നമ്മൾ ലെസൺ പഠിക്കുന്നുണ്ട് ലെസണിനകത്തിരിക്കുന്ന ഈ ഡിസൈൻ നമ്മൾ ചിലപ്പോൾ അറിയാതെ പോയി കാണും അറിഞ്ഞവരുണ്ടാകും തീർച്ചയായിട്ടും അറിയാതെ പോയിട്ടുണ്ടായവരായിരിക്കും കൂടുതൽ സ്റ്റുഡൻസ് എന്ന് എനിക്ക് തോന്നുന്നത് സോ അതുകൊണ്ട് അവരിത് കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ ഫിഫ്ത്തിൽ എങ്ങനെ വന്നു സാ സാ രി സാ സാ രി എന്ന് വന്നു മിക്സ് ചെയ്തു ഒരു ജണ്ട വർഷം ഒരു സിംഗിൾ ഒരു ജണ്ട വർഷം സിംഗിൾ രണ്ട് സിംഗിൾ എങ്കിൽ സാ സാ രി ഗ മ സെയിം ആസ് പ്രാക്ടീസ് ദെൻ അടുത്തത് സിക്സ്ത് എങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ സിക്സ് അല്ലേ 1 2 3 ദെൻ 4 ദെൻ 5 ദെൻ 6
ഓക്കെ അതെങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളി കമ്പോസിഷൻ ആലോചിക്കുമ്പോൾ ചിരി വരികയാണ് കേട്ടോ. അടുത്തത് എന്ന് പറയുമ്പോ കുറച്ചുകൂടെ അത് ഡെവലപ്പായി. എങ്ങനെ ആദ്യത്തെ ഒന്ന് മാത്രം ജണ്ടവശയിൽ വരുന്നതും ജണ്ടവശ ഫോർമാറ്റിൽ വരുന്നതും പിന്നെ ആറ് സ്വരങ്ങൾ സിംഗിൾ നോട്ട്. പക്ഷെ ആറ് സ്വരങ്ങൾ സിംഗിൾ നോട്ട് എന്ന് പറഞ്ഞ് വെറുതെ അവരൊരു സരിഗ ഗരിസ നല്ല ഇട്ടിരിക്കുന്നത്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ സാസാരി സാസാരി സരി എന്ന് പറയുമ്പോൾ സ്കിപ്പായില്ല ഒന്നും. ഇവിടെ അങ്ങനെയല്ല, ഈ വോക്കൽ കോഡിന്റെ പ്രാക്ടീസ് പോലെ തന്നെ സ്വരശുദ്ധവും നമുക്ക് വരണം. അതിന് പകരം അവർ സാസാ ദെൻ രീ സാ കഴിഞ്ഞ അടുത്ത് ഗായിലോട്ട് പോയി, ഗ ഇവിടെ സ്കിപ്പായി രീ അല്ലെ മാ ഗ. സോ ഓരോ ജമ്പ് and then get back. ഇങ്ങനെ ഒരു സ്വരം ജമ്പ് ചെയ്ത് രണ്ട് സ്വരം ജമ്പ് ചെയ്ത് ഒരു സ്വരം ബാക്ക്, വീണ്ടും രണ്ട് സ്വരം ജമ്പ് ചെയ്ത് ഒരു സ്വരം ബാക്ക്. സാസാ രീ സാ ദൻ ഗ രീ ദൻ മാ ഗ. ഇങ്ങനെയാണ് ആറ് സ്വരം അവർ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത്, രീ സ ഗ രി മാ ഗ. സോ ഇങ്ങനെ നമ്മൾ രണ്ട് സ്വരം മുകളിലോട്ട് പോകുമ്പോൾ എത്ര വോക്കൽ കോഡ് മുകളിൽ ആ വോയിസ് കൊണ്ടുപോകണം, എത്ര ഒരു സ്വരം താഴോട്ട് വരുമ്പോൾ എത്ര വരണം, ആ ഒന്നിൻ്റെയും രണ്ട് സ്വരത്തിൻ്റെയും ആ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു. ഫിംഗർ വെക്കുമ്പോഴും രീ കഴിഞ്ഞാൽ അടുത്ത ഫിംഗർ വെച്ചാൽ നമുക്ക് പ്രാക്ടീസ് സാ സാ രീ സാ സാ രീ സരി എന്നൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഫിംഗർ വെച്ചാൽ അടുത്ത തേർഡ് ഫിംഗർ എങ്ങനെ വെക്കും, തേർഡിൽ നിന്നും എഗൈൻ സെക്കൻഡ്, സെക്കൻഡിൽ നിന്നും ഫോർത്ത്. അപ്പോൾ ഈ ഫിംഗറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഏത് സ്വരം വെക്കാനുള്ള സ്വരവും ഫിംഗറും ആയിട്ടുള്ള കോമ്പിനേഷൻ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ടോ അല്ല കുട്ടികൾ കൺഫ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ ലെസണിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടികൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ വെക്കാൻ പറ്റണം. സാസ രീസ ഗ രീ മാ ഗ എന്ന് കൃത്യമായിട്ട് ആ ഫിംഗർ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ എ ബി സി ഒക്കെ പഠിക്കുമ്പോൾ എ കഴിഞ്ഞാൽ പിന്നെ ഡി പിന്നെ ഇങ്ങനെയൊക്കെ പഠിക്കത്തില്ലേ, ഒന്ന് തള്ളി തള്ളിയൊക്കെ പഠിക്കുക, അങ്ങനെയൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടോ വളരെ കൊച്ചിൽ. ഇത് അത്രയും കൊച്ചിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ആ പ്രോബ്ലം വരുന്നത്. ഓക്കെ എനിവേ, എപ്പോൾ തുടങ്ങിയാലും ഫോർമാറ്റ് വിടാൻ സാധ്യമല്ല. ഇങ്ങനെ തന്നെ പഠിക്കണം, എങ്ങനെയാണോ നമ്മൾ കൊച്ചുകൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ഏത് പ്രായത്തിൽ തുടങ്ങുന്നവരും തീർച്ചയായിട്ടും ഇതെല്ലാം ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി പോകുന്നത്. അവിടെ എത്ര ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ജമ്പിങ് നോട്ട്, രണ്ട് നോട്ടിൻ്റെ ഡിസ്റ്റൻസും ദെൻ ബാക്ക് ഒരു നോട്ടിൻ്റെ ഡിസ്റ്റൻസും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. സാ സാ രീ നമ്മൾ ആദ്യമേ മനസ്സിലാക്കി, ഇവിടെ രീയിൽ നിന്നും ദെൻ ഗ രീ മാ, രീയിൽ നിന്നൊരു മാ അല്ലെങ്കിൽ സായിൽ നിന്നൊരു ഗ, ഈ ഡിസ്റ്റൻസ് മനസ്സിലാക്കാനാണ്, രണ്ട് ദെൻ ഒരു ഒരു നോട്ടിൻ്റെ ഡിസ്റ്റൻസ് മനസ്സിലാക്കാനാണ് ഈ ലെസൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലെസൺ was very similar to this lesson, that is sa ma ga ma ri ga sa ri sa ma ga ma ri ga sa ri. ഈ ഗമ രീഗ സരി എന്ന് വരുന്ന ഈ ഫോർമാറ്റ് ആക്ച്വലി ഇതിന് മുമ്പിൽ ആറാമത്തെ ലെസന്റെ ലാസ്റ്റ് ലൈനിൽ സെയിം ആണ് വരുന്നത്. മാമ ഗമ രീഗ സരി എന്ന് വരുന്ന വരും. സോ അവിടെ നിങ്ങൾ ഈ ട്വിസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ട്വിസ്റ്റിംഗ് ലെസൺ അവർ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ അടുത്ത ലെസണിലോട്ട്. പ്രത്യേകിച്ച് അവരൊന്നും ചെയ്തിട്ടില്ല. ഈ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ആറാറ് സ്വരങ്ങൾ 1 2 3 4 എന്നാണ് സെവൻത്ത് ലെസണിൽ വരുന്നുണ്ടെങ്കിൽ അത് സിക്സ്ത് ലെസണിൽ താഴെ നിന്ന് 8 7 6 5 4 എന്നായിരിക്കും തിരിച്ചു പോകുന്നത്. നിങ്ങളതിന് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ആറ് സ്വരം ഏഴാമത്തെ ലെസണിൽ വായിക്കാൻ വലിയ പാടൊന്നുമില്ല. സമഗമരികസയിൽ വായിക്കാൻ കൃത്യമായിട്ട് വായിക്കാം. അപ്പോൾ സമഗമയിൽ എന്താണ് നമ്മൾ ന്യൂ ആയിട്ട് പഠിക്കുന്നത്? ആദ്യമായിട്ടാണ് നിങ്ങൾ നാല് സ്വരം, മൂന്ന് സ്വരം കഴിഞ്ഞ് നാലാമത്തെ സ്വരത്തിലോട്ട് ഒരു സംഭവം വയ്ക്കുന്നത്. സാ ദെൻ മാ. അതിന് മുമ്പ് എന്താ പഠിച്ച്? രീ മാ എന്ന് പഠിച്ചു. രീ കഴിഞ്ഞ് ഗ കഴിഞ്ഞ് മാ വായിച്ചു. അതും കഴിഞ്ഞിട്ട് ഈ ലെസൺ എന്താ പഠിക്കുന്നത്? സായിൽ നിന്നും മാ, ദെൻ രീയിൽ നിന്നും പ. ഇങ്ങനെയാണ് ഇത് പോകുന്നത് അല്ലേ. അപ്പോൾ അതുമല്ലാതെ വേറൊരു ഒരു സംഭവം കൂടെ ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ, സെവൻത് പോർഷൻ്റെ ഫസ്റ്റ് ഈ ഫസ്റ്റ് പാർട്ടിൽ ജണ്ടവശ കോൺസെപ്റ്റേ ഇല്ല. എല്ലാം ഓരോ നോട്ട്സാണ്, സ മ ഗ മ രീ ഗ സ.
ഇവിടെ ജെൻഡർ വെച്ചില്ല. സെക്കൻഡ് പാർട്ട് മാത്രമേ എഗെയിൻ സെയിം സാസ്വ രീതിക്കാരൻ മാമോ പ്രാക്ടീസ് വരുന്നുള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ ജെൻഡർ വെച്ചില്ലാതെ അവർ മാറ്റി, മൊത്തം സിംഗിൾ നോട്ടാണ്. പക്ഷെ അതിനകത്ത് വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ജെൻഡർ വെച്ചിൽ നമ്മൾ പഠിക്കേണ്ട ആ റൂട്ടിംഗ് ഈ രീതിയിലാണ് ഈ ലെസൺ പഠിച്ചു പോകണം. ഈ ലെസൺ പഠിച്ചു പോകുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നത്, ഏത് ഏരിയയിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നത്, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടോ, കൃത്യമായിട്ടാണ് നമ്മൾ വെക്കുന്നത്, ഡൗട്ട്ഫുള്ളായിട്ടാണ് വെക്കുന്നത്, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിർത്തി വീണ്ടും വീണ്ടും വായിച്ച് ക്ലിയർ ചെയ്യേണ്ടതൊക്കെ സ്റ്റുഡൻസിൻ്റെ ധർമ്മമാണ്. അതിനൊരു കൃത്യത വേണം എന്താണ് നമ്മൾ വായിക്കണം എന്നുള്ളത്. അതാണ് നമ്മൾ ക്ലാസ്സിൽ നിന്നും കൊണ്ടുവരേണ്ടത്, ഈ ക്ലാസ്സിൽ നിന്നും ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ജെൻഡർ വരിച്ചയുടെ സമഗമ രികസരി വരെ നമ്മൾ പോകുന്നത്. ഇതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെറിയൊരു പ്രോഡക്റ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറാമത്തെ ലെസണിലുള്ള സഗ രീമ ഗപ്പ എന്നുള്ളതിനെ നമ്മൾ ഫുള്ളായിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. സഗരി മഗ പ മദ പനി ദസ സധനി പദ മഗ സ. ഇത് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് സ്പീഡപ്പ് ചെയ്യണം, പല രാഗത്തിലും വായിച്ചു പോകണം. ശരി, ഏഴാമത്തെ ലെസണിൽ എന്താ അറിയേണ്ടത്? സ മ രി പ ഗ ദ മ നി പ സ സ പ നി മ ദ ഗ പ രി മ സ. മൂന്ന് നോട്ട് കഴിഞ്ഞ് പോകുന്ന ആ പാട്ട്. ഈ സമ രിപ്പ എന്ന് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഈ ഈ എന്താ പറയുക, ഈ സ്കിൽ ഡെവലപ്പ് ചെയ്താൽ എന്ത് ഗുണം വരുന്നു എന്നുള്ളത് നമ്മൾ അലങ്കാരമായ അടുത്ത ലെസൺ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത അലങ്കാരത്തിന് ഇത് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ആവും. അത് എവിടെയൊക്കെ യൂട്ടിലൈസ് ആവുന്നു എന്നുള്ളത് നമ്മൾ അലങ്കാര ലെസണിൽ പഠിക്കാം. തോന്നുന്നു ഇത് മനസ്സിലായി തോന്നുന്നു. ഇത് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ അതിനൊരു വ്യക്തത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും ടൈം എടുത്ത് ഇത്രയും ഡീറ്റെയിൽഡായി ഞാൻ പറയാൻ ബാധ്യസ്ഥനായത്. അതുകൊണ്ട് ഇത് ബോറടിക്കുന്നു വിചാരിക്കരുത്. കൃത്യമായിട്ട് ഇത് ഫുള്ളായിട്ട് കേൾക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പ്രത്യേകം അത് അതിൽ മെസ്സേജ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. എഗെയിൻ ഒന്നുകൂടി ആദ്യം പറഞ്ഞതുപോലെ എഗെയിൻ റിപ്പീറ്റിംഗ്, ഷെയർ ചെയ്യുക മൈ ചാനൽ ശിവകുമാർ വയലിൻ, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.